ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹൃദ്രോഗിയായിരുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതിരുന്ന, എന്നാൽ പിൻകാലത്ത് ഫുട്ബോളിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പറ്റിയാണ്. 1985 February 5 പോർച്ചുഗലിലെ മെഡ്രീന എന്ന് പറഞ്ഞ ഒരു ദ്വീപിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സാന്റോസ് സാവ്ലോ ജനിച്ചത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അച്ഛൻ റൊണാൾഡോ റീഗന്റെ വലിയൊരു ആരാധകനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ മകനെ റൊണാൾഡോ എന്ന് പേരിട്ടത്. പോർച്ചുഗലിലെ ഫഞ്ചൽ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെ സ്കൂളിലെ കുക്കായിരുന്നു റൊണാൾഡോയുടെ അമ്മ. അവർക്ക് സ്കൂളിൽ നിന്ന് മിച്ചം വരുന്ന ഭക്ഷണം കൊണ്ടുപോയിട്ട് വേണമായിരുന്നു തന്റെ നാല് മക്കളെയും പോറ്റാൻ. പലപ്പോഴും റൊണാൾഡോ സ്കൂൾ വിട്ടതിന് ശേഷം വീട്ടിൽ വന്ന് അമ്മ ഭക്ഷണവും കൊണ്ടുവരുന്നത് കാത്തിരിക്കുമായിരുന്നു. റൊണാൾഡോയുടെ മദ്യപാനിയായ അച്ഛൻ ഒരു കടുത്ത ഫുട്ബോൾ ആരാധകൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഫുട്ബോളിനെ പറ്റി ധാരാളം അറിയുകയും അതിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം പലപ്പോഴും സ്കൂളിൽ നിന്നും ക്ലാസ് കട്ട് ചെയ്ത് ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടീച്ചറെല്ലാം അദ്ദേഹത്തെ ഏറ്റവും മോശപ്പെട്ട വിദ്യാർത്ഥിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുമാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ടീച്ചർ ഒരു തവണ അദ്ദേഹത്തിന്റെ അമ്മയോട് ചോദിച്ചത് ഫുട്ബോൾ കൊണ്ടൊക്കെ വിഷപ്പകറ്റാനാകുമോ എന്നാണ്. എങ്കിലും ഇതിലൊന്നും റൊണാൾഡോ തകർന്നില്ല. തന്റെ പാഷനായ ഫുട്ബോളിനോട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതേ തുടർന്ന് സ്കൂളിൽ നിന്നും വരെ പുറത്താക്കുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ തന്റെ 10 വയസ്സിൽ റൊണാൾഡോ നാഷണൽ എന്ന് പറഞ്ഞ ഒരു ക്ലബിലേക്കും തുടർന്ന് 12 വയസ്സിൽ സ്പോർട്ടിംഗ് പോർച്ചുഗൽ എന്ന് പറഞ്ഞ ഒരു ക്ലബിലേക്കും കയറുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ താൻ പാസ് കൊടുത്ത പന്ത് കൊണ്ട് ഗോളടിച്ചില്ലെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കരയുമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സുഹൃത്തുക്കൾ ക്രൈ ബേബി എന്നാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ വിളിച്ചിരുന്നത്. തന്റെ പാഷനായ ഫുട്ബോളിനെ ഹൃദയത്തിലേക്ക് അദ്ദേഹം പലപ്പോഴും രാത്രികളിൽ പോലും മൈതാനങ്ങളിൽ പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എങ്കിലും വിധി റൊണാൾഡോയെ പരീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു. തന്റെ 15 വയസ്സിൽ റേസിംഗ് ഹേർട്ട് എന്ന് പറഞ്ഞ ഹൃദ്രോഗത്തിന് അടിമയാക്കപ്പെടുകയുണ്ടായിരുന്നു. തുടർന്ന് സ്പോർട്ടിംഗ് പോർച്ചുഗൽ എന്ന് പറഞ്ഞ ടീം തങ്ങളുടെ മികച്ച കളിക്കാരനായ റൊണാൾഡോയെ ലേസർ സർജറി വഴി രക്ഷിക്കുകയുണ്ടായിരുന്നു. സ്പോർട്ടിംഗ് പോർച്ചുഗലിൽ കളിക്കുന്ന സമയത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കണമെന്നത്. അങ്ങനെ 2003 ആ ആഗ്രഹം സാധിച്ചു. 12 മില്യൺ യൂറോ ആയ റെക്കോർഡ് തുകയ്ക്കാണ് റൊണാൾഡോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എടുത്തത്. പിന്നെയും അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. 2005 മദ്യപാനത്തെ തുടർന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. എങ്കിലും ഇവയ്ക്കൊന്നിനും അദ്ദേഹത്തെ തളർത്താനായില്ല. അദ്ദേഹം പിന്നെയും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. റയൽ മാഡ്രിഡിൽ കളിക്കണമെന്നതായിരുന്നു റൊണാൾഡോയുടെ പിന്നീടുള്ള വലിയ ആഗ്രഹം. അങ്ങനെ 2009 ആ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടു. മോഹവിലയായ 94 മില്യൺ യൂറോ കൊടുത്ത് റയൽ മാഡ്രിഡ് റൊണാൾഡോയെ സ്വന്തമാക്കി. ഇതോടുകൂടി റൊണാൾഡോ ഏറ്റവും വില കൂടിയ ഫുട്ബോൾ താരവുമായി മാറി. പിന്നീട് റൊണാൾഡോയുടെ മൂല്യം കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2018 100 മില്യൺ യൂറോയ്ക്ക് യുവാൻഡസ് റൊണാൾഡോയെ വാങ്ങി. 30 വയസ്സ് കഴിഞ്ഞ ഒരു താരത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുക തന്നെയായിരുന്നു ഇത്. ഫുട്ബോളിന്റെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ബാലൻഡിയർ അവാർഡ് 5 തവണ നേടിയ റൊണാൾഡോ എന്ന കളിക്കാരനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളാമില്ല. എന്നാൽ റൊണാൾഡോ എന്ന വ്യക്തിയെ പറ്റി അറിയുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനായി മാറുമോ? കാരണം അത്തരത്തിലുള്ളൊരു സമീപനമാണ് അദ്ദേഹം സമൂഹത്തിന് കാഴ്ചവെച്ചിട്ടുള്ളത്. ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന ഇദ്ദേഹം ഒരിക്കലും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരെയും അദ്ദേഹം കൈപിടിച്ചു ഉയർത്താൻ എന്നും ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സേവ് ദി ചിൽഡ്രൻ, വേൾഡ് വിഷൻ, യുണിസെഫ് പോലുള്ളവരുടെയൊക്കെ അംബാസിഡറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2005 ഇന്തോനേഷ്യയിലുണ്ടായ സുനാമി അനാഥനാക്കിയ ഒരു പയ്യനെ റൊണാൾഡോ തന്റെ സ്വന്തം ചെലവിൽ പഠിപ്പിച്ചു വളർത്തി. തുടർന്ന് അവൻ 11 വർഷങ്ങൾക്ക് ശേഷം റൊണാൾഡോയുടെ ആദ്യകാല ടീമായ സ്പോർട്ടിംഗ് പോർച്ചുഗലിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. 2015 തനിക്ക് കിട്ടിയ ഗോൾഡൻ ബോട്ട് റൊണാൾഡോ ലയൽസിൽ വെക്കുകയുണ്ടായി. തുടർന്ന് 1.2 മില്യൺ പൗണ്ട് കിട്ടി. പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 90 രൂപയാണ് വരുന്നത്. അതൊരിക്കലും റൊണാൾഡോ തന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആയിരുന്നു ഉപയോഗിച്ചത്. അത് ഗാസയിലെ ഒരു സ്കൂൾ നിർമ്മിക്കാൻ വേണ്ടി റൊണാൾഡോ കൊടുക്കുകയാണ് ചെയ്തത്. തുടർന്ന് 2013 അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച ബാലൻഡിയർ അവാർഡും ലയലത്തിൽ വെച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് 530,000 പൗണ്ടാണ് ലഭിച്ചത്. അതും ഒരിക്കലും അദ്ദേഹം തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തതായിരുന്നില്ല. ആ തുക അദ്ദേഹം മേക്ക് ദിവിഷനിൽ രോഗികളായ കുട്ടികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനെപ്പറ്റി അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ആ ഒരു അവാർഡ് എന്റെ ഷോക്കേസിലിരുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്നാൽ അതുകൊണ്ട് കിട്ടുന്ന തുക ഒരുപാട് കുട്ടികളെ ഞാൻ രക്ഷിക്കാൻ പോകുന്നത്. തന്റെ ശരീരത്തെ വളരെ വലിയ രീതിയിൽ പരിപാലിക്കുന്ന ഒരാളാണ് പലപ്പോഴും അദ്ദേഹം കളികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ജേഴ്സി ഊരാറുണ്ട്. അപ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ടാറ്റു പോലും ഇല്ല. ഇതിന് കാരണം എന്തെന്നാൽ അദ്ദേഹം ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ടാറ്റു ഒക്കെ വെക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശരീരത്തിൽ ഒരു ടാറ്റു പോലും വയ്ക്കാത്തത്. അദ്ദേഹം യുവാൻഡസിലേക്ക് വരുന്ന സമയത്ത് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിരുന്നു. അപ്പോൾ അറിയാൻ സാധിച്ചതെന്തെന്ന് വെച്ചാൽ വെറും 10% മാത്രമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പിന്റെ അളവ്. മാത്രവുമല്ല, 30 വയസ്സുണ്ടെങ്കിലും ഒരു 21 വയസ്സുകാരന്റെ അത്രയും കരുത്തുറ്റ ശരീരമാണ് അദ്ദേഹത്തിന്റെ. വിശപ്പ് മടക്കി പിടിച്ച് തന്റെ അമ്മ സ്കൂളിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണവും കാത്തിരുന്ന റൊണാൾഡോ ഒരിക്കൽ
തന്റെ നാട്ടിൽ വിമാനത്തിൽ ഇറങ്ങുമ്പോൾ ചില്ലിലൂടെ നോക്കിയപ്പോൾ കണ്ടത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എയർപോർട്ട് എന്നാണ്. കാറുകൾ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാർ ഗ്യാരേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 60 കോടിയോളം വില വരുന്ന കാറുകൾ നമുക്ക് അതിൽ കണ്ടുകിട്ടും. ഇന്ന് ലോകമെമ്പാടും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ വെറും 20 സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ കാരണം കൊക്കോളയ്ക്ക് $500 കോടി നഷ്ടമുണ്ടായത്. അതെ, നമ്മളെല്ലാവരും കണ്ട ആ കൊക്കോളയുടെ കുപ്പി മാറ്റിവെക്കുന്ന വീഡിയോ തന്നെ. തന്റെ ശരീരത്തെ വാനോളം സ്നേഹിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹവും ചെയ്തത്. ഒരു വ്യക്തി ജനിച്ചു വളരുന്നത് മോശമായ സാഹചര്യത്തിലാണെങ്കിൽ അത് ഒരിക്കലും അദ്ദേഹത്തിന്റെ തെറ്റല്ല. എന്നാൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആരുമായിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം തെറ്റാണ്. സ്വപ്നങ്ങൾ പറയാനുള്ളതല്ല, അത് ചെയ്ത് കാണിക്കാനുള്ളതാണ്. ഇത്രയും വലിയ ഉയരങ്ങൾ താണ്ടി ക്രിസ്റ്റ്യാനോ നിൽക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ചോദിച്ച ചോദ്യം ഒന്നും കൂടി ഓർമ്മ വരികയാണ്. ഫുട്ബോൾ കൊണ്ട് എങ്ങനെ വായു നിറയ്ക്കാനാണ്?